പുഴുക്കളുടെ ലോകം, നീയൊക്കെ പുഴുത്തു ചത്തുപോകും എന്നതാണ് ഏറ്റവും കടുത്ത ശാപവാക്കുകളിലൊന്ന്. വ്രണങ്ങൾ പഴുത്ത് അഴുകി പുഴുക്കൾ നുരച്ചുള്ള ദൈന്യ മരണം. മാംസ അവശിഷ്ടങ്ങളിലും പഴക്കം വന്ന ശവത്തിലും തിമിർക്കുന്ന പുഴുക്കളെ കണ്ടാൽ അറപ്പുകൊണ്ട് ഓക്കാനം വരും. കാത്തിരുന്ന് വീണുകിട്ടിയ മധുരം മാങ്ങ പകുതി തിന്നുകഴിയുമ്പോൾ നൂൽവണ്ണമുള്ള കുഞ്ഞു പുഴുക്കൾ ഇഴയുന്നത് കണ്ടാലോ? ഉപ്പുമാവ് ഉണ്ടാക്കാൻ പേപ്പറിൽ പരത്തിയിട്ട റവയിൽ നിന്നും ഉത്തരിയിലെ ബാക്കിയായ നെന്മണി പുറക്കി മാറ്റും പോലെ വിളറിയ വെള്ളപ്പുഴുക്കളെ ചിള്ളിത്തെറിപ്പിക്കുമ്പോൾ അവയെ ശപിക്കാത്തവർ കാണില്ല. ഈ പുഴുക്കളൊക്കെയും എവിടെ നിന്ന് പൊട്ടി വീണ് അവതരിച്ചു എന്ന് ചിലപ്പോൾ നാം അമ്പരക്കാറുണ്ട്. പരാദവിരകളായ നാടവിരയും കൊക്കപ്പുഴുവും കൃമിയും കൂടാതെ കടലിലെ പലതരം നീളൻ വിരകളും മണ്ണിരയുമൊക്കെ പലതരം പുഴുക്കളായാണ് നാം കരുതാറ്. പക്ഷേ അവരെ പോലെയല്ല ശവത്തിലും അഴുക്കിലും തിമിർക്കുന്ന പുഴുക്കളുടെ പുഴു സ്വഭാവം. ഈച്ചകളുടെ മുട്ട വിരിഞ്ഞിറങ്ങുന്ന ലാർവകളാണ് മാഗട്ടുകൾ എന്ന് വിളിപ്പേരുള്ള അറപ്പുളവാക്കുന്ന വെള്ളപ്പുഴുക്കൾ. നമുക്ക് വളരെ പരിചിതമായ വീട്ടീച്ചകൾ മാത്രമല്ല, നിരവധി ഇനം ഈച്ചകൾ വേറെയുമുണ്ട്. ഇവയുടെ ജീവഘട്ടങ്ങളിലൊന്നാണ് ഈ പുഴുജീവിതകാലം. ഈച്ചക്കുഞ്ഞിന് വളർന്ന് പ്യൂപ്പ അവസ്ഥയിൽ എത്താനുള്ള അത്രയും കാലത്തേക്ക് വേണ്ട ഭക്ഷണം ഉറപ്പ് കിട്ടുന്ന സ്ഥലം നോക്കിയാണ് അമ്മ ഈച്ച മുട്ടയിടുക. ലാർവ പുഴുവിന് കടിച്ചു തിന്നാൻ പല്ലൊന്നുമില്ല. ജ്യൂസ് പോലെ അഴുകി ദ്രാവക രൂപത്തിലായി കിട്ടണം വലിച്ചു കുടിച്ച് വളരാൻ. ചില ഇനങ്ങൾക്ക് മാത്രമേ തുരന്നു കയറി തിന്നാനുള്ള കഴിവുള്ളൂ. മുട്ടയിടാൻ സൗകര്യമുള്ള ഇടം നോക്കി ഈച്ച പറന്നു നടക്കും. 75 മുതൽ 180 എണ്ണം വെച്ച് മുട്ടകൾ ലോഡ് കണക്കിന് ഒറ്റ തട്ടാണ് ഓരോ ഇടത്തും. മധുരമുള്ള പഴമായാലും മലമായാലും കോഴി വേസ്റ്റായാലും ചത്ത എലിയായാലും നമ്മുടെ ദേഹത്തെ വൃത്തിയാക്കാത്ത വ്രണമായാലും സന്തോഷം തന്നെ ഈച്ചയ്ക്ക്. 50-ലധികം വ്യത്യസ്ത സ്പീഷീസ് ഈച്ചകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇവർ ഓരോരുത്തരും മുട്ടകളിടുന്ന സ്ഥലം തീരുമാനിക്കുന്നതിൽ ചില പ്രത്യേക പരിഗണനകൾ കൊണ്ട് നടക്കുന്നവരാണ്. വിളറിയ വെള്ള കുഞ്ഞ് അരിമണി പോലുള്ള മുട്ടകൾ സാധാരണയായി 8 മുതൽ 20 മണിക്കൂർ കൊണ്ട് വിരിയും. വിരിഞ്ഞിറങ്ങിയ ലാർവ പുഴുക്കളുടെ തലഭാഗം നേർത്ത രൂപത്തിലാണ് ഉണ്ടാവുക. കൊളുത്തോടുകൂടിയ ഒരു വായും കാണും. തടിച്ച പിറകുവശത്ത് കിഡ്നി രൂപത്തിലുള്ള 2 അടയാളങ്ങളുണ്ടാവും. അതിലൂടെയാണ് ശ്വാസം കഴിക്കുന്നത്. പിന്നെ വിശ്രമമില്ലാതെ തീറ്റയോട് തീറ്റയാണ്. വിരിയുമ്പോൾ കുഞ്ഞന്മാരാണെങ്കിലും പിന്നീട് 2 സെന്റിമീറ്റർ വരെ നീളമുള്ള ഉരുളൻ കുട്ടപ്പന്മാരായി വളരും. 4 മുതൽ 10 ദിവസം കൊണ്ട് പുതിയ ഘട്ടത്തിലേക്ക് മാറാനുള്ള തയ്യാറെടുപ്പ് പൂർത്തിയാക്കും. അഴുകിയ പരിസരങ്ങൾ വിട്ട് ഉറച്ച് ഉണങ്ങിയ ഇരുണ്ട സ്ഥലം തേടി ഇഴഞ്ഞു നീങ്ങും. പറ്റിയ സ്ഥലം കിട്ടിയാൽ പുറത്തെ പാളി കനപ്പിച്ച് തവിട്ട് നിറമുള്ള കൂടാക്കി ഉള്ളിൽ ഒളിച്ച് പ്യൂപ്പാവസ്ഥയിലേക്ക് കടക്കും. ദിവസങ്ങൾ കൊണ്ട് ഈച്ചയായി രൂപാന്തരം നടത്തി കൂട് പൊളിച്ച് പുറത്തിറങ്ങി പറവറക്കും. മണിക്കൂറിനുള്ളിൽ തന്നെ പെണ്ണീച്ച ഇണചേർന്ന് മുട്ടയിടൽ തുടങ്ങാറുണ്ട്. ഒറ്റ ഇണചേരൽ തന്നെ ധാരാളം മതിയാവാക്കി. പിന്നെ ആണീച്ചയെ അടുപ്പിക്കുക പോലുമില്ല. ജീവിതകാലത്ത് ഇട്ടുകൂട്ടേണ്ട മുട്ടകളെ മുഴുവൻ സജീവമാക്കാനുള്ള അത്രയും ബീജം ശേഖരിച്ച് സൂക്ഷിക്കാൻ പെണ്ണീച്ചയ്ക്ക് കഴിയും. ചാവും വരെ മുട്ടയിട്ട് കൂട്ടിക്കൊണ്ടേയിരിക്കും. ജീവനുള്ള മനുഷ്യരുടെ മറ്റ് സസ്തനികളുടെയോ ശരീരത്തിൽ ഇത്തരം മാഗട്ടുകൾ എന്ന വെള്ള പുഴുക്കൾ വളരുന്ന അവസ്ഥയ്ക്ക് മയാസിൻ എന്നാണ് പറയുക. കിടപ്പ് രോഗികളിലെ വൃത്തിയാക്കാത്ത വ്രണങ്ങളിൽ ഇത് കാണാറുണ്ട്. തുറന്നു കിടക്കുന്ന വ്രണങ്ങളും മലമൂത്ര വിസർജ്യങ്ങളിൽ കുതിർന്ന തുണികളും ഒക്കെ ഈച്ചകളെ ആകർഷിക്കും. 100 കണക്കിന് മുട്ടയിട്ട് കൂട്ടിയാണ് ഈച്ചകൾ പോവുക. ചിലയിനം ഈച്ചമുട്ടകൾ മൂക്കിലൂടെയും ചെവിയിലൂടെയും ഭക്ഷണത്തിലൂടെയും ഉള്ളിലെത്തി അവിടെ വളരുന്നതും അപൂർവമായി സംഭവിക്കാറുണ്ട്. നാൽക്കാലി മൃഗങ്ങളുടെ ശരീരത്തിലെ വ്രണങ്ങളിൽ ഇവ മുട്ടയിട്ട് പുഴുക്കളായി വളരുന്നത് സാധാരണമാണ്. വാലുകൊണ്ട് ആട്ടി ഓടിച്ചും ചെവി ആട്ടിയും നക്കിയുമൊക്കെ ഈച്ചയെ അകറ്റാൻ നാൽക്കാലികൾ ശ്രമിക്കുമെങ്കിലും കിട്ടിയ അവസരം മുതലാക്കാൻ ഈച്ചകൾക്കറിയാം. നമ്മുടെ സാധാരണ വീട്ടീച്ചകൾ പക്ഷേ ഇത്തരം പ്രശ്നക്കാരല്ലെങ്കിലും
കുഴപ്പക്കാരായ ഇനങ്ങളുടെ മുട്ടകളുടെ ഭാഗകരായി പ്രവർത്തിക്കാറുണ്ട്. ഈച്ച ലാർവകൾ വ്രണത്തിലെ അഴുകിയ ശരീരകലകൾ തിന്നു തീർക്കുന്നതിനൊപ്പം വിസർജിക്കുകയും ചെയ്യും. അവിടം കൂടുതൽ ബാക്ടീരിയകൾക്ക് വളരാനുള്ള നല്ല സ്ഥലമാക്കി മാറ്റുന്നതിനാൽ വ്രണത്തിൻ്റെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കും. വേദനയും വലിയ അസ്വസ്ഥതകളും ഉണ്ടാക്കും. അണുബാധ അവസാനം ചിലപ്പോൾ മരണത്തിലേക്ക് വരെ നീങ്ങാം. ഈച്ച പ്രശ്നം അതിലുപരി മാനസികമായ ഞെട്ടലും ഉണ്ടാക്കും. ടർപ്പൻ്റെയിൻ, ഓയിൽ, വേപ്പെണ്ണ തുടങ്ങിയവ ഉപയോഗിച്ച് ഉള്ളിലെ പുഴുക്കളെ പുറത്തു ചാടിച്ച് കൊല്ലുകയാണ് സാധാരണ ചെയ്യുക. പക്ഷേ ആ കാഴ്ച തന്നെ ചിലപ്പോൾ മനം പുരട്ടൽ ഉണ്ടാക്കാറുണ്ട്. പുഴുക്കടി രോഗത്തിൽ പുഴു എന്നത് ഒരു പാപം നിരപരാധിയാണ്. സംഭവം നടത്തുന്നത് പലയിനം ഫംഗസുകളാണ്. ശരീരത്തിൽ വട്ടത്തിൽ തൊലിയിൽ ചുവന്ന് തിണർപ്പും പഴുപ്പുമൊക്കെയാണ് സാധാരണ കാണുക. അരികൾ വൃത്താകൃതിയിൽ അല്പം ചുവന്നു പൊങ്ങി നിൽക്കും. വട്ടച്ചൊറി എന്നും റിംഗ് വേവ് എന്നുമൊക്കെ പേര് വിളിക്കാറുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് വേഗത്തിൽ പകരുന്നതാണ് ഈ ഫംഗസ് ബാധ. പൊതു കക്കൂസുകൾ, പൊതു നീന്തൽ കുളങ്ങളിലെയും ജിമ്മുകളിലെയും ഉപകരണങ്ങൾ, മറ്റുള്ളവരുടെ വസ്ത്രങ്ങളും വിരിപ്പുകളും ഉപയോഗിക്കൽ, ഇങ്ങനെയൊക്കെ ആണ് പലപ്പോഴും ഈ പുഴുക്കടി പകരുന്നത്. പല സ്പെഷീസുകളിൽപ്പെട്ട ഫംഗസുകൾ മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് അത്ലൈറ്റ്സ് ഫൂട്ട് എന്ന പേരുള്ള മറ്റൊരു പുഴുക്കടി. പാദങ്ങളിൽ പഴുപ്പും ശൽക്കങ്ങളും വീണ്ടുകീറലും കുമിളകളുമൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഇതിലൊന്നും കാരണക്കാർ നേരത്തെ പറഞ്ഞ ഒരു പുഴുവല്ല. ചിലയിനം പരാദവിരകൾ നമ്മുടെ കാലുകളിലൂടെ തുരന്ന് അകത്ത് കയറി ശ്വാസകോശത്തിലും അവിടെ നിന്ന് വയറിലുമൊക്കെ എത്തി വർഷങ്ങൾ നമുക്കുള്ളിൽ സുഖവാസം ഇരിക്കുന്ന കുഴപ്പം പിടിച്ച ഏർപ്പാടുമുണ്ട്. അതിനും ചിലപ്പോൾ പുഴുക്കടി എന്ന് പറയാറുണ്ട്. ചെരുപ്പുകൾ ശീലമാക്കുകയാണ് ഇതിന് രക്ഷയ്ക്കായുള്ള ഒരു ഉപായം. പല്ല് കേടുവരുത്തി വലിയ കുഴിയാക്കി മാറ്റുന്നത് പുഴുക്കളാണ് എന്ന് പഴയ ഏതോ ചിന്തയിൽ നിന്നാണ് പുഴുപ്പല്ല് എന്ന പ്രയോഗം വന്നത്. നമ്മുടെ നാട്ടിലും പണ്ട് അങ്ങാടി മുക്കുകളിൽ വാചക കസർത്ത് കൊണ്ട് ആളുകളെ കൂട്ടി പല്ലുപറയും ദന്തചികിത്സയും നടത്തുന്ന സൂത്രശാലികളായ വൈദ്യന്മാർ കാണിക്കുന്ന ഒരു ഉഗ്രൻ നമ്പരുണ്ട്. അയാളുടെ അത്ഭുത മരുന്നിൻ്റെ ശക്തി തെളിയിക്കുന്ന ഒരു ഷോ. കാണികളിൽ ആരെയെങ്കിലും വിളിച്ച് കേടുള്ള പല്ലിൽ അയാളുടെ മരുന്ന് മുക്കിയ പഞ്ഞിക്കഷ്ണം കടിച്ചു പിടിക്കാൻ പറയും. അത് പുറത്തെടുക്കുമ്പോൾ അനങ്ങുന്ന വെള്ള പുഴുക്കളെ കാണിച്ച് അമ്പരപ്പിക്കും. ഒന്നുകിൽ ആ രോഗി അയാളുടെ മാജിക് സഹായിയായിരിക്കും, അല്ലെങ്കിൽ മുൻകൂട്ടി പഞ്ഞിയിൽ കരുതിയ പുഴുക്കളെ കാണിച്ച് നമ്മളെ പറ്റിക്കുകയായിരിക്കും. ഇപ്പോഴും പല്ലുവേദന ഉള്ളവരുടെ കബളിൽ പച്ചമരുന്ന് തേച്ചു പിടിപ്പിച്ച് ഉള്ളിലെ പുഴുക്കളെ പുറത്തിറക്കി കാണിക്കുന്ന തട്ടിപ്പുകൾ പലയിടത്തും നാട്ടു ചികിത്സ എന്ന് പറഞ്ഞ് നടത്താറുണ്ട്. ഭക്ഷണാവശിഷ്ടങ്ങളിൽ സൂക്ഷ്മജീവികളും ബാക്ടീരിയകളും വളർന്ന് ഇനാമലികൾ ശോഷിപ്പിച്ച് ഉള്ളിലെ പൾപ്പിനകത്തേക്ക് കയറി അവിടെയും ഗുലുമാല ഒപ്പിക്കുന്ന പരിപാടിയാണല്ലോ പല്ല് കേടുവരൽ. ഇവിടെ ഈച്ചമുട്ടകൾ എത്താനുള്ള സാധ്യത കുറവാണ്. വാ പൊളിച്ച് നിൽക്കുന്നവരെ നാം കളിയാക്കി ഉപദേശിക്കാറുണ്ടല്ലോ ഈച്ച കയറുമെന്ന്. കാര്യം ശരിയാണ്. വൃത്തിയാക്കാത്ത മോണയും പല്ലുകളും അഴുക്കും വായിലുള്ളവരെ ഈച്ചകളും വെറുതെ വിടില്ല. വായ് തുറന്ന് ഉറങ്ങുന്നവരെ സൗകര്യത്തിന് കിട്ടിയാൽ ഈച്ച കയറി മുട്ടയിട്ട് കടന്നു കളയും. അങ്ങനെ അപൂർവമായി മാത്രം വായ്ക്കുള്ളിൽ പുഴുക്കൾ നിറഞ്ഞിരിക്കുന്ന കേസുകൾ നമ്മുടെ നാട്ടിലും ഉണ്ടാകാറുണ്ട്. ചിത്രശലഭങ്ങളുടെയും നിശാശലഭങ്ങളുടെയും മുട്ടകൾ വിരിഞ്ഞ് പുറത്തു വരുന്നത് പുഴുരൂപി ലാർവകളാണ്. വ്യത്യസ്ത കോലത്തിലും രൂപഭാവ വലിപ്പ സ്വഭാവത്തിലുമുള്ളവരാണ് ഇത്. പക്ഷേ ഇത് നാം നേരത്തെ പറഞ്ഞ വെള്ളപ്പുഴുക്കളല്ല. ചൊറിയൻ പുഴുക്കൾ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് ഇത്തരം ലാർവകളെയാണ്. സസ്യഭാഗങ്ങൾ തിന്നു തീർക്കുന്ന ഇവർ അതിജീവനത്തിനായി പല തന്ത്രങ്ങളും പയറ്റും. ഹിസ് ശബ്ദമുണ്ടാക്കി ഓടിക്കുന്നവരും ചുറ്റുപാടുകളിൽ നിന്ന് ശത്രുക്കൾക്ക് ഒട്ടും തിരിച്ചറിയാൻ കഴിയാത്ത വിധം കാമുഫ്ലാഷ് തന്ത്രമുള്ളവരും ഷോക്കടുപ്പിച്ച പോലെ ഞെട്ടിപ്പിക്കുന്നവരും ചൊറിയിപ്പിക്കുന്നവരും നിറവും കണ്രൂപവും ഒക്കെ കാട്ടി പേടിപ്പിക്കുന്നവരുമെല്ലാം ഈ കൂട്ടത്തിലുണ്ട്. അതാണ് ശലഭ പുഴുക്കൾ. മൾബറി പുഴുക്കളും സിൽക്ക് വസ്ത്രങ്ങളും നമുക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പരിചിതമാണല്ലോ. മീൻപിടുത്തത്തിന് ഇരയായും ചൂണ്ടയിൽ പൊരുത്താനും കോഴിത്തീറ്റയായും ഒക്കെ മാഗട്ടുകളെ ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരം ആവശ്യങ്ങൾക്കായി മാഗട്ട് വളർത്തുന്ന ഫാമുകൾ, അതായത് വെളുത്ത പുഴുക്കൾ വളർത്തുന്ന ഫാമുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഉണങ്ങാത്ത വ്രണങ്ങളിലെ അഴുകിയ ഭാഗങ്ങൾ നീക്കം ചെയ്യാൻ
ഇത്തരം സ്പെഷ്യസിൽപ്പെട്ട ഈച്ചകളുടെ അണുമുക്തമാക്കിയ പുഴുക്കളെ ഉപയോഗിച്ച് അപൂർവമായി ചികിത്സ നടത്തുന്നുമുണ്ട്. ഭാവിയിൽ പുഴുക്കളോടുള്ള അറപ്പ് മാറുന്ന കാലത്ത് അറവ് മാലിന്യങ്ങൾ കൂടി ഭക്ഷണമാക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി പ്രോട്ടീൻ സമ്പുഷ്ടമായ ഈ വെളുത്ത പുഴു കൃഷിഫാമുകൾ നമ്മുടെ നാട്ടിലും വരും. പാലിൽ വളർത്തുന്ന പുഴുക്കളെ ഇപ്പോൾ തന്നെ ഭക്ഷണമായി ഉപയോഗിക്കുന്നവർ ലോകത്ത് പലയിടങ്ങളിലുമുണ്ട്. കൊലക്കേസുകൾക്ക് തുമ്പുണ്ടാക്കാൻ സഹായിക്കാൻ ഈ നിസ്സാരൻ പുഴുക്കൾക്ക് കഴിയും. ശവശരീരങ്ങളുടെ കാലപ്പഴക്കം തീരുമാനിക്കാൻ പോലീസ് സർജന്മാരെ സഹായിക്കുന്നത് ചിലപ്പോൾ ഈച്ചപ്പുഴുക്കളായ മാഗട്ടുകളാണ്. ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം പോണി ജെ ബേസിൽ.